വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. അപ്പം നമ്മൾ ഇന്ന് മറ്റൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. DRDOന്റെ ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ആണത്. അപ്പം നമുക്ക് അതിൻ്റെ പോസ്റ്റിലോട്ട് പോകാം. അതിന് മുന്നേ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് അപ്രന്റൈസ്ഷിപ്പ് ട്രെയിനിങ് ടു ഗ്രാജുവേറ്റ് ഓർ ഡിപ്ലോമ ഓർ ITI കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പോസ്റ്റിലോട്ട് പോവാം. ആദ്യത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech ഓർ BE ആണ്. ഗ്രാജുവേറ്റ് അപ്രന്റൈസ് ആണ്. ഡിസിപ്ലിൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ട്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. 24 വേക്കൻസീസ് ആണുള്ളത്. 9000 ആണ് അതിൻ്റെ സ്റ്റൈപ്പൻഡ് പെർ മന്ത് വരാൻ പോകുന്നത്. അടുത്താണ് ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റൈസ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയാണ് ഡിസിപ്ലിൻ. 17 വേക്കൻസീസ് ആണുള്ളത്. 8000 ആണ് അതിൻ്റെ സ്റ്റൈപ്പൻഡ് പെർ മന്ത് വരുന്നത്. ITI ട്രേഡ് അപ്രന്റൈസ്, CNC ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ടേണർ, ഫിറ്റർ, മെക്കാനിസ്റ്റ്. അങ്ങനെ 22 വേക്കൻസീസ് ആണുള്ളത്. ആസ് പെർ ഗവൺമെന്റ് നോംസ് ആണ് സ്റ്റൈപ്പൻഡ് പെർ മന്ത് വരുന്നത്. അങ്ങനെ ടോട്ടൽ 63 പോസ്റ്റുകളിലേക്കാണ് DRDOന്റെ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് ഹൗ ടു അപ്ലൈ നോക്കുകയാണെങ്കിൽ, കാൻഡിഡേറ്റ്സ് രജിസ്റ്റേർഡ് ഇൻ ദ റെസ്പെക്റ്റീവ് പോർട്ടൽസ് ആർ റിക്വയർഡ് ടു സബ്മിറ്റ് ദയർ സ്കാൻഡ് കോപ്പി ഓഫ് ആപ്ലിക്കേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് പ്രൊഫോർമ. നെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിൽ ആപ്ലിക്കേഷൻസ് ഈ ഒരു ഇമെയിൽ ഐഡിയിലോട്ടാണ് നമ്മൾ നമ്മുടെ അതിൻ്റെ കോപ്പി, സ്കാൻഡ് കോപ്പീസ് ഓഫ് ദ സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ അയക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഡോക്യുമെന്റ് ടു ബി കാരീഡ് ഔട്ട്, ഏതൊക്കെ ഡോക്യുമെന്റ് ആണെന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10th മാർക്ക് ഷീറ്റ്, BE or BTech ഡിപ്ലോമ മാർക്ക് ഷീറ്റ്, ഡിഗ്രി ഓർ പ്രൊഫഷണൽ ഡിഗ്രി മാർക്ക് ഷീറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, PWD സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആണെങ്കിൽ, പിന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, EWS സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഫിറ്റ്നസ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫുകൾ എന്നിവയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതാണ് ആ ഒരു അനെക്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതും ആപ്ലിക്കേഷനും അതേപോലെ തന്നെ സോഫ്റ്റ് കോപ്പിയും കൂടി ഇമെയിൽ ഐഡിയിലോട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 63 പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതുപോലുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എക്സാംസ് ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.